മോളെ ഹോസ്റ്റലിലേക്ക് വിടുമ്പോ പ്രധാന പേടി താരനും മുടികൊഴിച്ചിലും ആയിരുന്നു. അമ്മയുടെ ഈ പേടി മാറിയതേ കോപ്പോൾ ആയുർവേദിക് ഹെയർ ഓയിൽ ഉപയോഗിച്ചതിന് ശേഷമാണ്. തലമുറകൾ കൈമാറിയ പാരമ്പര്യ വിധി പ്രകാരം തയ്യാറാക്കിയ കോപ്പോൾ ആയുർവേദിക് ഹെയർ ഓയിൽ. ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി കേരള സംസ്ഥാന സഹകരണ ബാങ്ക്. 40 ലക്ഷം രൂപ വരെ സ്വർണ്ണ വായ്പ, 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന സമൃദ്ധി വായ്പ 10 ലക്ഷം രൂപ വരെ, ഹൗസിംഗ് ലോൺ 30 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ മോർട്ടഗേജ് വായ്പ, എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കർ സൗകര്യം. കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, കോ ബാങ്ക് ടവേഴ്സ്, തിരുവനന്തപുരം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയകഥകൾ തേടിയുള്ള ഇന്നത്തെ യാത്ര ചെങ്കൽ ഗ്രാമത്തിലേക്കാണ്. കേരളത്തിന്റെ തെക്കേയറ്റത്ത് നെയ്യാറ്റിങ്കര താലൂക്കിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തിയോര ഗ്രാമമാണ് ചെങ്കൽ. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം അടയാളപ്പെടുത്തിയ ഗ്രാമം. ഇതൊരു കാർഷിക ഗ്രാമമാണ്. കീഴമ്മാടം പോലുള്ള സ്ഥലങ്ങൾ വലിയ കൃഷിയിടങ്ങളാണ്. കൃഷിയിലൂടെയും കലയിലൂടെയും കാർഷിക സാംസ്കാരിക നവോത്ഥാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമം. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡടക്കം ഒട്ടേറെ റെക്കോർഡുകളിൽ സ്ഥാനം നേടിയ ശിവലിംഗപ്പെരുമയാൽ അറിയപ്പെടുന്ന ചെങ്കൽ ഗ്രാമം. ചെങ്കൽ മഹേശ്വരത്തെ ശിവപാർവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കോണിലാണ് 111.2 അടി ഉയരമുള്ള ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം എന്ന പെരുമ നേടിയ ശിവലിംഗം 2019 നവംബർ 10 ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തത്. 111 അടിയാണ് ചുറ്റളവ്. 8 നിലകളിലുള്ള ശിവലിംഗത്തിനുള്ളിൽ 108 ചെറു ശിവലിംഗങ്ങളും 6 ധ്യാനമുറികളുമുണ്ട്. 8-ാം നിലയിൽ വലിയ ശിവപാർവതി വിഗ്രഹവുമുണ്ട്. 111 അടിയിലധികം ഉയരമുള്ള ശിവലിംഗ പ്രതിഷ്ഠയോടെ ചെങ്കൽ ഗ്രാമം ശ്രദ്ധേയമായി. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. തെക്കൻ കേരളത്തിലെ അതിപുരാതന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ സ്വർഗാരോപിത മാതാവിന്റെ പേരിലുള്ള ഫെറോന ദേവാലയം ചെങ്കൽ ഗ്രാമത്തിലെ വ്ളാത്താങ്കരയിലാണ്. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം മുതൽ തന്നെ സ്വർഗാരോപിത മാതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ആദ്യകാല മലയാള നോവലിസ്റ്റുകളിൽ അഗ്രഗണ്യ സ്ഥാനം അലങ്കരിക്കുന്ന സി വി രാമൻപിള്ളയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ദേശം. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ധർമ്മരാജ തുടങ്ങി ശ്രദ്ധേയങ്ങളായ ചരിത്രാഖ്യായികകൾ മലയാളത്തിന് സംഭാവന ചെയ്ത സി വി രാമൻപിള്ള. നെയ്യാറിൻ്റെ തീരഭൂമിയിലെ തമിഴ്നാടിൻ്റെ അതിർത്തിയോര ഗ്രാമത്തിലെ സഹകരണത്തിൻ്റെ വിജയകഥകളുടെ സംഘശക്തിയുടെ നേർക്കാഴ്ചയായി ചെങ്കൽ സർവീസ് സഹകരണ ബാങ്ക്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ ചെങ്കൽ പഞ്ചായത്തിൽ 11 വാർഡുകൾ അടങ്ങി പ്രവർത്തന മേഖലയായി ഉള്ള ഒരു സഹകരണ സ്ഥാപനമാണ് ചെങ്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഈ ബാങ്കിന് 100 വയസ്സ് തികയുന്നു. ഈ സാഹചര്യത്തിൽ 100 കോടി പ്രവർത്തന മൂലധനവും 100 വയസ്സും എന്നതാണ് ഈ 2020
വർഷത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം. ബാങ്ക് തികച്ചും തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാമപ്രദേശത്ത് കർഷകരെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. ബാങ്കിന് ഇപ്പോൾ 4 ബ്രാഞ്ചും ഹെഡ് ഓഫീസും ഉണ്ട്. ഒരു മന്ദിരം പണിത് BSNL ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഓഫീസിനോടനുബന്ധിച്ച് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ്, കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്ക് വേണ്ടി ഒരു മെനുവർ ഡിപ്പോ, അതുപോലെ തന്നെ ബാങ്കിൽ എൻ്റെ അംഗങ്ങളുടെയും അംഗങ്ങളല്ലാത്തവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഒരു മെഡിക്കൽ സ്റ്റോർ സ്ഥാപിച്ചു. 17,000 അംഗങ്ങളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ബാങ്ക് ഇടപെടുന്നു എന്നുള്ളതാണ് ഇത് പ്രധാന കാരണം. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് 1,000-2,000 രൂപയ്ക്ക് ആവശ്യം വന്ന കാലഘട്ടത്ത് ബാങ്കിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിനെ ഒറ്റി കൊടുത്ത് അതിൽ നിന്ന് മറ്റൊരാൾ കായ്ഫലം പറിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. ചെങ്കൽ ഗ്രാമത്തിൽ ഒട്ടേറെ ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട്. ക്രിസ്തീയ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും നിറഞ്ഞ മതസാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ഭൂമിക. ചെങ്കൽ ഗ്രാമത്തിലെ മരിയാപുരത്തെ മൗണ്ട് കാർമൽ ദേവാലയം 100 വർഷത്തിലേറെ പഴക്കമുള്ള ക്രിസ്തീയ ദേവാലയമാണ്. മരിയാപുരത്തെ മറ്റൊരു പ്രാർത്ഥനാലയമാണ് അഭേദാനന്ദാശ്രമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം സദാ മുഴങ്ങുന്ന ആശ്രമം. പ്രവർത്തനം ആരംഭിക്കുന്ന 1926 1926 പ്രവർത്തനം ആരംഭിച്ചിരുന്നാൽ പോലും 2000 ശേഷമാണ് ബാങ്ക് എന്ന് കാണുന്ന നിലവാരത്തിലേക്ക് എത്തിയത്. 2003 ആദ്യമായിട്ടും പൂഴിക്കുന്നിലൊരു ബ്രാഞ്ച് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആലത്തിറക്കിൽ, അത് കഴിഞ്ഞിട്ട് വ്ളാത്താങ്കര, അതേപോലെ തന്നെ പ്ലാമുട്ടുകടയിലും 4 ബ്രാഞ്ചോളം ഈ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് ആരംഭിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളായ നീതി മെഡിക്കൽ സ്റ്റോർ, വളണ്ടിപ്പോ, നീതി ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റിംഗ് കാലയളവിൽ ആരംഭിച്ചു. അതുപോലെ തന്നെ 2 ഏക്കർ സ്ഥലത്തോളം ബാങ്ക് പാട്ടത്തിനെടുത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നു. അതുപോലെ തന്നെ ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി പൂഴിക്കുന്ന് ബ്രാഞ്ചിൻ്റെ പരിസരത്തായിട്ട് 58 സെൻറ്റോളം വസ്തു വാങ്ങിച്ച് ഒരു കൺവെൻഷൻ സെൻറ്റർ പണിയാൻ ബാങ്ക് ഉദ്ദേശിക്കുന്നുണ്ട്. ചെങ്കൽ ഗ്രാമത്തിലെ 80 കുടുംബശ്രീ യൂണിറ്റുകൾ സഹകരണ ബാങ്കുമായി സഹകരിക്കുന്നു. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ വായ്പകൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ വായ്പയെടുത്ത് വിജയകരമാക്കി മാറ്റിയ നുള്ളിവിളയിലെ ഉദയ റൈസ് ആൻഡ് ഫ്ലവർ മിൽ. 4 വർഷമായി ഞങ്ങൾ ഈ സംരംഭം ആരംഭിച്ചിട്ട് ഞങ്ങൾ വായ്പ എടുത്ത തുക അടച്ചു തീർക്കുകയും ഞങ്ങൾ ഈ സംരംഭം നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കോടി പ്രവർത്തനമുള്ള ബാങ്കിൽ ഈ ഒരു സുപ്രധാനമായ ഞങ്ങളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വിവാഹ സഹായമാണ്. വിവാഹത്തിന് വരുന്ന 2100 ചില്ലുവാനം ആൾക്കാർക്ക് കഴിഞ്ഞ 21 വർഷമായി ഞങ്ങൾ വിവാഹ വായ്പ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തും വളരെ ദുർബലമായ, പാവപ്പെട്ട, ദാരിദ്ര്യം അനുഭവിക്കുന്ന 2 പെൺകുട്ടികളും ഒരമ്മയും ഉള്ള ഒരു വീട്ടിൽ അച്ഛൻ മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. ആ വീട്ടിൽ ഞങ്ങളുടെ സഹായ ഹസ്തം ഞങ്ങൾ എത്തിച്ചു. പാവപ്പെട്ട ആളുകൾക്ക് സ്വർണം വാങ്ങാനും അത്യാവശ്യം കല്യാണ കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടി എത്ര രൂപ
കൊടുത്താൽ കാര്യങ്ങൾ നടക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ആ വായ്പ അനുവദിച്ചു കൊടുക്കുകയും കഴിവിൻ്റെ പരമാവധി ആൾക്കാർ ആ പൈസ തിരിച്ചടയ്ക്കുവാനുള്ള താല്പര്യവും കാട്ടി വരുന്നു. ഈ പ്രദേശത്തെ ആൾക്കാർക്ക് എപ്പോഴും ചെങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു അത്താണിയാണ്. ബാങ്കിന് 4 ബ്രാഞ്ചുണ്ട്. 4 ബ്രാഞ്ചും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. പൂഴുക്കുന്നിലെ ഒരു ബ്രാഞ്ചുണ്ട്, അതാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ അലത്തറയ്ക്കൽ ബ്രാഞ്ച് തുടങ്ങി, അതിനുശേഷം ഞങ്ങൾ വളാത്താങ്കര ബ്രാഞ്ച് തുടങ്ങി, പ്ലാമുട്ടുകട ബ്രാഞ്ച് തുടങ്ങി. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബാങ്കാണ് ചെങ്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിൽ വായ്പ എടുത്ത് സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് ഒരു പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ചെങ്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ധനസഹായമില്ലാത്ത ഒരു ബാങ്കായി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെ അതിശയകരമായ ഒരു സംഭവമാണ്. പണ്ട് 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് സഹകരണ പ്രസ്ഥാനം പ്രവർത്തിച്ചിരുന്നത് പെട്ടിക്കടകൾ പോലെയാണ്. ഇന്ന് ഹൈടെക് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ സർവീസ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെയും ആൾക്കാരുടെ വിശ്വസ്തതയുമാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ സഹകരണ മേഖല വളരാൻ കാരണം എന്ന് പറയുന്നത്. പ്രസിഡന്റ് MR സൈമണിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ ജി വിജയൻ, രാധേഷ് കുമാർ, MR വിജയൻ, നിർമ്മലാകുമാരി, R ചന്ദ്രിക, R S ബിന്ദു, T സുകുമാരൻ, K രാധാകൃഷ്ണൻ നായർ, J വിജയൻ, S V സജികുമാർ എന്നിവർ ഡയറക്ടർമാരാണ്. വിമൽ VV ആണ് സെക്രട്ടറി. 1920 ചെറിയ പരസ്പര സഹായ സഹകരണ സംഘമായി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ വികസനത്തിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ചരിത്രമാണ്. അമ്മ ഉറങ്ങാത്ത വീട്, പത്രങ്ങളിൽ അമ്മ 2 പെൺമക്കളെയും വെച്ചുകൊണ്ട് ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു ചിത്രം പത്രങ്ങളിൽ വന്നപ്പോൾ അതിനെ ഞങ്ങൾ ഉടനെ തന്നെ ഭരണസമിതി കൂടി ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ച് ഞങ്ങൾ ആ വീട്ടുകാർക്ക് അവിടെ ഒരു നല്ല 400 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് ഭരണസമിതി തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ച് ഞങ്ങൾ അത് വച്ചു കൊടുക്കാൻ തയ്യാറായി. ചെങ്കൽ ഗ്രാമത്തിലെ പൊതുപ്രവർത്തകരിൽ ഒരാളായ ബൈജുവാണ് ജയശ്രീ എന്ന നിർധനയായ വീട്ടമ്മയുടെ ദുരിതപൂരിതമായ കഥ ജനങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തത്. ജയശ്രീയുടെ ദുരിതകഥയറിഞ്ഞ ബാങ്ക് അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറായി. ബാങ്ക് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഉറങ്ങാത്ത വീട് എന്നതു മാറി ഇനി സ്വസ്ഥമായി ഉറങ്ങാവുന്ന ഒരു വീട് ഇവർക്കായി ഉയരുകയാണ് ബാങ്ക് നൽകുന്ന സ്നേഹസാന്ത്വനം. ജയശ്രീക്കും മക്കൾക്കും ഒരു ഭവനമില്ല എന്നുള്ള ഒരു സങ്കടവുമായി എൻ്റെ മുന്നിൽ എത്തുകയും ഞാനത് പത്രവാർത്തകളിലൂടെ പുറലോകത്തെ അറിയിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ചെങ്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡൻറ്റും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും കൂടി ജയശ്രീക്കും മക്കൾക്കും വീട് നിർമ്മിച്ച് നൽകാമെന്ന് ഏൽക്കുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും വീടിൻ്റെ ഫൗണ്ടേഷൻ ആവുകയും ചെയ്തു. അവരെ കിടത്തി ഉറക്കാനുള്ള ഒരു വീടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവരെടുത്ത് പോയി ചോദിച്ചപ്പം അവർ ഇതുപോലെ ബാങ്ക് പ്രസിഡന്റ് എനിക്കൊരു വീട് തന്നു. അങ്ങനെ അവരേക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. വാഴകൃഷിയാണ് ചെങ്കൽ ഗ്രാമത്തിൻ്റെ മുഖമുദ്ര. ഗ്രാമത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും വാഴത്തോട്ടങ്ങൾ കാണാം. വാഴകൃഷിയിലൂടെ മികച്ച നേട്ടമുണ്ടാക്കുന്ന ഗ്രാമം. കൃഷിക്കുവേണ്ട ധനസഹായവുമായി ചെങ്കൽ സർവീസ് സഹകരണ ബാങ്ക് കർഷകർക്കൊപ്പമുണ്ട്. ബാങ്കിൻ്റെ കീഴിൽ 80 കുടുംബശ്രീ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ആയതിലേക്ക് ഓരോ കുടുംബശ്രീ യൂണിറ്റിനും 500,000 രൂപ വായ്പ നൽകി വരുന്നു. അവർ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 10,00,000 രൂപ വായ്പ നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി
ഈ നമ്മുടെ ബാങ്കിന്റെ പരിസരത്തിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ താക്കോൽ ദാനം ഒരു മാസത്തിനകത്ത് നൽകാൻ പറ്റുമെന്ന് ബാങ്ക് ആശിക്കുന്നു. ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ആരോഗ്യരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ജനഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ചെങ്കൽ പഞ്ചായത്തിന് ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച കർഷക ഗ്രാമത്തിനുള്ള സംസ്ഥാന തല അവാർഡ് ലഭിക്കുകയുണ്ടായി. ആയതിലേക്ക് എല്ലാ കർഷകർക്കും ലോൺ നൽകിയത് ചെങ്കൽ സർവീസ് സഹകരണ ബാങ്കാണ്. തുടർന്നും അത് നൽകുന്നതാണ്. നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തികച്ചും ദുർബല വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ബാങ്കിന്റെ പരിധിക്കകത്ത് ആൾക്കാർക്ക് സാമ്പത്തിക ഉന്നതി നേടിയത് ഈ സഹകരണ സ്ഥാപനം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. വിവിധമായ കാര്യങ്ങൾ ബാങ്കിന്റെ ചിട്ടി MDS ധാരാളം നടന്നു വരുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. അതൊക്കെ ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ആവശ്യക്കാർ വീട്ടിലൊരു വിദ്യ കുഞ്ഞു പഠിക്കുന്നുവെങ്കിൽ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് നിയമം അനുശാസിക്കുന്ന റെക്കോർഡുകൾ വാങ്ങി ഈ ബാങ്ക് വായ്പ കൊടുക്കുകയും അത് തിരിച്ചടയ്ക്കുന്ന കാര്യത്തിലും അംഗങ്ങൾ ശ്രദ്ധ പുലർത്തി വരുന്നു. 10 മുതൽ 40% വരെ വിലക്കുറവിൽ നീതി മെഡിക്കൽ സ്റ്റോർ ചെങ്കൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ക്ലിനിക്കൽ ലാബിൽ നിന്നുണ്ടാകുന്ന ഒരു നല്ല റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ പൂഴിക്കുന്നിൽ ഒരു ക്ലിനിക്കൽ ലാബ് സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രയോജനവും ഈ നാട്ടിലെ സഹകാരികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കേരളത്തിലെ ഒരു ബാങ്കുകളിലും ഇല്ലാത്ത നൂതനമായ ഒരു പൈതൃകത്തിൻ്റെ സൃഷ്ടിയാണ് ചെങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. രാവിലെ എല്ലാ ജീവനക്കാരും അവരുടെ സീറ്റുകളെല്ലാം വൃത്തിയാക്കി ഞങ്ങളുടെ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഹെഡ് ഓഫീസിലും നിലവിളക്ക് വച്ചിട്ടുണ്ട്. ആ വിളക്ക് ഇനി ചുറ്റും നിന്ന് നിലവിളക്ക് തിരി കത്തിച്ച് തൊഴുത് അവരവരുടേതായ ദൈവത്തിനെ പ്രാർത്ഥിച്ച് മാത്രമാണ് ഞങ്ങളുടെ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ആരംഭിക്കുന്നതെന്ന് കേരളത്തിലെ സഹകാരികളോട് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലുമുള്ള വലിയ നിലവിളക്കുകൾ രാവിലെ കത്തിച്ചാണ് ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം താല്പര്യം ഈ ബാങ്ക് കാണിക്കുന്നു. ലൈബ്രറിയൊക്കെ കെട്ടിടം വെച്ച് കൊടുക്കുന്നതിലേക്ക് വേണ്ടി ധനസഹായം ബാങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എല്ലാ സ്കൂളുകളും അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിലേക്ക് വേണ്ടി പത്രം ഒരു ഓരോ വർഷവും ചെങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് പത്രം സ്പോൺസർ ചെയ്ത് അവരെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യപരമായി എന്തെങ്കിലും വൈകല്യം സംഭവിച്ചിട്ടുള്ള ആൾക്കാരെ ഞങ്ങളുടെ ബാങ്കിന്റെ ഫണ്ടല്ലാതെ ബാങ്കിന്റെ ഭരണസമിതി നേതൃത്വം കൊടുത്ത് പല ആൾക്കാരിൽ നിന്നും സഹായം വാങ്ങി 50,000 രൂപ വരെ സഹായിച്ച രോഗികൾ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. 3,000 ഏക്കർ കൃഷിഭൂമിയുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ചെങ്കൽ പഞ്ചായത്താണ്. അത് മറ്റൊരു സ്ഥലത്തും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ കർഷകർക്ക് നെൽകൃഷിക്ക് വേണ്ടി ഞങ്ങൾ പലിശ രഹിത വായ്പ ഓഫർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കർഷകർ അത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സർവ്വോത്തമമായ വളർച്ചയ്ക്ക് കാർഷിക വായ്പ നൽകുന്നതിന് നമ്മുടെ ബാങ്ക് വളരെയധികം ശ്രദ്ധിച്ചു വരുന്നു. ഒരു സഹകാരിക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ സഹായങ്ങളെല്ലാം ബാങ്കിന്റെ നിയമപരിധിക്കകത്ത് നിന്ന് ചെയ്തു വരുന്നുള്ളത് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറയുന്നത് പൂഴുക്കുന്നിൽ
നല്ലൊരു കൺവെൻഷൻ സെൻ്റർ സ്ഥാപിക്കും എന്നുള്ളതാണ്. കൺവെൻഷൻ സെൻ്റർ എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള സംവിധാനമല്ല. അതുപോലെ തന്നെ ഭാവിയിൽ ഈ പ്രദേശത്തെ നല്ലൊരു ആശുപത്രി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ സഹകാരികളുടെ നമ്മൾക്കുള്ള പിന്തുണയാണ്. ഏത് കാര്യത്തിലും അവർക്ക് ഈ ഭരണസമിതിയോട് വലിയ വിശ്വാസമാണ്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അതിനെ സഹായിക്കുന്ന ജീവനക്കാർക്കും അതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന സഹകാരികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ചെങ്കൽ ഗ്രാമത്തിലെ വലിയ കുളം ശ്രദ്ധേയമാണ്. 18 ഏക്കർ സ്ഥലത്ത് പരന്നുകിടക്കുന്ന വിശാലമായ കുളം. കുളത്തിന്റെ ചുറ്റും വലിയ പാടശേഖരങ്ങൾ. പണ്ട് ഇവിടെ സമൃദ്ധമായി നെൽകൃഷിയുണ്ടായിരുന്നു. നെൽകൃഷി ഇപ്പോൾ വാഴകൃഷിയിലേക്ക് വഴിമാറി. വലിയ കുളത്തിനരികിലാണ് ബാങ്ക് നേരിട്ട് ചെയ്യുന്ന ജൈവകൃഷിയിടം. ഇവിടെ ഇപ്പോൾ നിറയെ വാഴകളാണ്. വ്ലാത്താങ്കര ബ്രാഞ്ച് സഹകരണ ഭവൻ ആധുനിക സൗകര്യങ്ങളോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്കിൻ്റെ താഴത്തെ നിലയിൽ വിവിധ സ്ഥാപനങ്ങൾ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നു. ഗ്രാമവികസനത്തിൻ്റെ മികച്ച മാതൃകയാണിത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പാറശാലയ്ക്കടുത്ത് തമിഴ്നാടിൻ്റെ അതിർത്തിയോര ഗ്രാമമായ ചെങ്കൽ ദേശത്ത് സഹകരണത്തിൻ്റെ അനേകമനേകം വിജയകഥകൾ എഴുതിച്ചേർത്ത 100-ആണ്ടിൻ്റെ പ്രവർത്തന മികവുമായി ചെങ്കൽ സർവീസ് സഹകരണ ബാങ്ക്. നൂറിൻ്റെ നിറവിലും മികവിലും എത്തി നിൽക്കുന്ന ചെങ്കൽ സർവീസ് സഹകരണ ബാങ്ക്. ഒരുപാട് കേൾക്കുന്ന വാക്കാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണ. സത്യത്തിൽ ഏറ്റവും കൂടുതൽ മായം ചേർക്കുന്നതും വെളിച്ചെണ്ണയിലാണ്. അതുകൊണ്ടാണ് പ്രകൃതിദത്തമായി ശുദ്ധീകരിച്ച കലർപ്പില്ലാത്ത കോപ്പോൾ വെളിച്ചെണ്ണ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. BIS 8 അടക്കമുള്ള ഗുണമേന്മ പരിശോധനകൾ ഉറപ്പുവരുത്തി പ്രകൃതിദത്തമായി ശുദ്ധീകരിച്ച കലർപ്പില്ലാത്ത കോപ്പോൾ വെളിച്ചെണ്ണ കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള NMDC ഉൽപ്പന്നം. ഒരു 100-ആണ്ടിന്റെ പ്രവർത്തന മികവുമായി കേരള സംസ്ഥാന സഹകരണ ബാങ്ക്. 40 ലക്ഷം രൂപ വരെ സ്വർണ്ണ വായ്പ, 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന സമൃദ്ധി വായ്പ 10 ലക്ഷം രൂപ വരെ, ഹൗസിംഗ് ലോൺ 30 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ മോർട്ടഗേജ് വായ്പ. എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കർ സൗകര്യം. കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, കോബാങ്ക് ടവേഴ്സ്, തിരുവനന്തപുരം.